ജാതി സെൻസസ് പ്രധാന പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ജാതി സെൻസസ് ഉടൻ രാജ്യവ്യാപകമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തക സമിതി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ചില പാർട്ടികൾക്ക് എതിർപ്പുണ്ട്, അത് ഉൾക്കൊള്ളുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തിന്റെ നന്മയ്ക്ക് ജാതി സെൻസസ് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Unanimously, the working committee has supported the idea of a caste census in the country. And I think it is a very, very progressive step, a very powerful step for the emancipation of the poor people in our country. We've also, our chief ministers are also, also believe that it's an important step for them to take. So our states are also considering this and actioning this. അനൂപ് ദാസോട് നമുക്കിപ്പം. അനൂപ്, വളരെ കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അതായത്, കോൺഗ്രസിന്റെ നാല് മുഖ്യമന്ത്രിമാരിൽ മൂന്ന് പേരും ഒ ബി സി ആണെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജാതി സെൻസസ് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അശക്തനാണെന്നുമാണ് വെല്ലുവിളി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഒരേ ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, അത് ജാതി സെൻസസ് ആണ്. ഇന്ന് 4 മണിക്കൂർ നേരം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ഇവിടെ AICC ആസ്ഥാനത്ത് ചേർന്നപ്പോൾ ഈ വിഷയം മാത്രമാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. ഈ വിഷയം മാത്രം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ജാതി സെൻസസ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അതായത് എല്ലാ ജാതിയെയും ഒരുമിച്ച് ചേർത്ത് ഹിന്ദു എന്ന ഒറ്റച്ചരടിൽ മുന്നോട്ട് കൊണ്ടുപോയി വലിയ രാഷ്ട്രീയ വിജയങ്ങൾ സ്വന്തമാക്കുക എന്ന തന്ത്രത്തെ, രാഷ്ട്രീയ തന്ത്രത്തെ ജാതികളെ വെച്ച് നേരിടാനുള്ള വലിയ മറുതന്ത്രം ഒരുക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഇന്നത്തെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വിവരം എന്ന് നമുക്ക് പറയാൻ കഴിയും. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം, ഈ രാജ്യത്ത് എത്ര ദളിതരുണ്ട്, ഈ രാജ്യത്ത് എത്ര OBC ക്കാരുണ്ട്, ഈ രാജ്യത്ത് എത്ര ആദിവാസികളുണ്ട്, ഈ മുറിയിൽ, ഈ വാർത്താ സമ്മേളനം നടക്കുന്ന മുറിയിൽ എത്ര OBC വിഭാഗക്കാരുണ്ട് എന്നൊക്കെ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരം, കൃത്യമായ ഉത്തരം ആരുടെയും കയ്യിലില്ല. അതായത്, അങ്ങനെ ഒരു സെൻസസ് നടത്തി അതിൻ്റെ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടത്തും, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വിടുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇത് സെൻസസ് നടത്തുക എന്ന ഒരു വിഷയം മാത്രമല്ല, സെൻസസ് നടത്തി രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കലും സംവരണ പ്രഖ്യാപനവും ഒക്കെയാണ്. ഇതൊരു വലിയ പ്രോസസ്സാണ്. ആ വലിയ പ്രോസസ്സിൽ പിന്നാക്ക ജനവിഭാഗത്തിനൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ന് നടത്തി. ഈ നടക്കാനിരിക്കുന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ 50% പിന്നാക്ക ജനവിഭാഗമാണ്, 21% ആദിവാസികളാണ്. ഛത്തീസ്ഗഡിൽ 34% ആദിവാസികളുണ്ട്, വലിയ ശതമാനം പിന്നാക്ക ജനവിഭാഗമുണ്ട്. പിന്നാക്ക ജനവിഭാഗം ഏറെയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. അവിടെയെല്ലാം ജാതി രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ നേതാക്കൾ ഇപ്പോഴും നിൽക്കുന്ന ഇടത്ത് ഇതാ ജാതിയെ മുന്നിൽ നിർത്തി ഞങ്ങൾ ജനങ്ങളെ, പിന്നാക്ക ജനവിഭാഗത്തെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഇതാ ഒരു പട നയിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയിരിക്കുന്നു, കോൺഗ്രസ് ഇന്ന് നടത്തിയിരിക്കുന്നു. അതായത്, അനൂപ്, BJPയുടെ വർഗീയവാദത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദുത്വവാദത്തെ ജാതിയിലൂടെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു എന്ന് പറയാം അല്ലേ? ജാതിയിലൂടെ പ്രതിരോധിക്കുക എന്നുള്ളതല്ല, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതിയല്ല വിഷയം, പാവപ്പെട്ട ജനങ്ങളാണ് വിഷയം എന്നുള്ളത്. അതായത്, നമ്മുടെ രാജ്യത്ത് സംവരണമൊക്കെ നടപ്പിലാക്കുമ്പോൾ, ജാതി അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കുമ്പോൾ, BJPയുടെ അഭിപ്രായം ജാതി സംവരണം എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക സംവരണം വേണം എന്നുള്ളതാണ്. അതായത്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണം വേണം എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ജാതി സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ വാദം എന്ത് എന്നാൽ, കാലാകാലങ്ങളായി ജാതിയുമായി മറ്റും അടിച്ചമർത്തപ്പെടുന്ന വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ അടിച്ചമർത്തലിനെ മറികടക്കണമെങ്കിൽ ജാതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള സംവരണം ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആ സംവരണം ലഭ്യമാകേണ്ടത് കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസികൾക്കാണ്, പിന്നാക്ക ജനവിഭാഗങ്ങൾക്കാണ് എന്ന വാദവും സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ജാതി സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതുതന്നെയാണ് വിഷയവും ബീഹാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അതായത്, ഞാൻ ബീഹാർ പറയാൻ കാരണം ബീഹാറിൽ നിന്നാണ്
ഇപ്പോൾ ഈ സംവരണ രാഷ്ട്രീയത്തിന്റെ പുതിയ ഒരു മുന്നേറ്റം ഉയർന്നു വന്നത് അവിടെ സർക്കാർ ജാതി സെൻസസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. ആ പുറത്തുവിട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 60% പിന്നാക്ക ജനവിഭാഗമാണ്. അവർക്ക് സർക്കാർ ജോലികളിൽ ഉൾപ്പെടെ എത്ര സംവരണം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിതീഷ് വെറും ബീഹാർ മുഖ്യമന്ത്രിയല്ല, ഇന്ത്യ സഖ്യത്തിന്റെ കുന്തമുനയാണ്. ആ ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സംവരണം വേണം, അവർക്ക് കൂടുതൽ ക്ഷേമ പദ്ധതികൾ വേണം, അങ്ങനെ ആ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ സെൻസസ് നടത്തി എത്ര ജനങ്ങൾ ഓരോ സംസ്ഥാനത്തും പിന്നാക്ക വിഭാഗത്തിലുണ്ട്, ആദിവാസി വിഭാഗത്തിലുണ്ട്, പട്ടിക വർഗ പട്ടികജാതി വിഭാഗത്തിലുണ്ട് എന്നതെല്ലാം അറിയണം. അങ്ങനെ ഒരു അറിവിന് വേണ്ടി സർക്കാർ പദ്ധതികളുടെ ക്ഷേമ പദ്ധതികളുടെ നടപ്പിലാക്കലിന് വേണ്ടി ജാതി സെൻസസ് വേണം, അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, ജാതിക്ക് വേണ്ടിയല്ല എന്നതാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വാദം. ശരി അനൂപ്, വ്യക്തമാണ്.